നാലു വർഷം മുൻപ് മരത്തിൽ നിന്ന് വീണ് നട്ടലിനു ക്ഷതം സംഭവിച്ച് റോയിയുടെ ശരീരം പാടെ തളർന്നു പോയിരുന്നു. 9 മാസം നീണ്ട ചികിത്സയ്ക്കു ശേഷം ഭാഗികമായി ഇദ്ദേഹത്തിന് ചലനശേഷി വീണ്ടും കിട്ടി. ഇതിനുശേഷം പച്ചക്കറി കൃഷി, മുയൽ കൃഷി തുടങ്ങിയ സ്വയം തൊഴിലുകൾ ചെയ്താണ് ഇദ്ദേഹം കുടുംബം പുലർത്തുന്നത്. 3 മക്കളുള്ള ഇദ്ദേഹത്തിന് ചികിത്സയ്ക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമുള്ള ഭാരിച്ച ചിലവ് താങ്ങാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് സുതാര്യ കേരളത്തെ സമീപിച്ചത്. ഈ പരാതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാതൃകാപരമായ നിലപാടാണ് സ്വീകരിച്ചത്. റോയ്ക്കും ഭാര്യയ്ക്കും പെൻഷൻ നൽകുന്നതിനും കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചികിത്സാ സഹായം നൽകുന്നതിനും നടപടി സ്വീകരിച്ചു. ഇതുകൂടാതെ 25,000 രൂപ ധനസഹായമായി നൽകുന്നതിനും ലോട്ടറി വിൽപ്പന നടത്തുന്നതിനായി യന്ത്രവൽകൃത മോട്ടോർ സൈക്കിൾ ഇദ്ദേഹത്തിന് അനുവദിക്കുവാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഞാൻ 2 മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളത്തിലേക്ക് ഒരു കത്തയച്ചിരുന്നു. അതിന് പ്രകാരം ഞാൻ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. റേഷൻ കാർഡ് വിപിലാക്കുക, സാമ്പത്തിക സഹായമായി 25,000 രൂപ തന്നു, 3 ഏക്കർ വണ്ടി, എനിക്ക് ഭാര്യയ്ക്ക് പെൻഷൻ ലഭിച്ചു. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ചതിലപ്പുറം എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ സാധിച്ചു. എന്നെ ഒരിക്കലും എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാ സാറന്മാരും എന്നെ വിളിച്ച് കാര്യങ്ങൾ നേരിട്ടറിയുകയും ഒത്തിരി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും സുതാര്യ കേരളത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു.